ഞാൻ പൂക്കൾ കൂടുതലുണ്ടാവാനുള്ള ഒരു ടിപ്സ് ഷെയർ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുമല്ല, ഓർഗാനിക് വളമാണ് അത്. അതായത് നമ്മുടെ മുട്ടത്തോട് ശേഖരിക്കുക. മുട്ടത്തോട് ശേഖരിച്ചിട്ട് കണ്ടില്ലേ, ഇത് ഇതുപോലെ ഇനീഷ്യലി എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും ആവാം. ഇതിപ്പോൾ ഒരു 10-200 മുട്ടയുടെ തോടാണ് അത്. 200-ഇരുന്നൂറിനും കൂടുതലുണ്ടാവും. ഇത് വെറുതെ ബക്കറ്റിലിട്ടിട്ട് അതിങ്ങനെ ഇടിച്ച് ഇതുപോലെ ഈ ഈ ഇത്രയും പരുവത്തിലാക്കുക. എന്നിട്ടത് വെയിലത്തിട്ട് നല്ലോണം ഉണക്കുക. ഒരാഴ്ച വെയിലത്ത് ഇട്ടിട്ട്, പലപ്പോഴും എല്ലാ ദിവസവും വെയിലത്ത് ഇട്ട് ഉണക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിയാക്കി ശേഖരിക്കുക. അത് ഓർഗാനിക് വളമാണ്. ഇത് ഒരേ പിടി എസ്പെഷ്യലി റോസ്, ബോഗൻവില്ല, ഏതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അതിനെല്ലാം ഇതിടുക. ചിലപ്പോൾ ഇതിടാം. ഇതാണ് ബെസ്റ്റ് ഓർഗാനിക് ഫെർട്ടിലൈസർ. അതുകൂടാതെ ചെയ്യേണ്ടത് നമ്മുടെ ചായയുടെ ചണ്ടി കളക്ട് ചെയ്തിട്ട് അത് കഴുകണം. ചായയുടെ ചണ്ടി അങ്ങനെ ഇട്ട് ഇടരുത്, കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. എന്നിട്ട് അത് വേറൊരു സമയത്ത്, അതായത് എവറി 15 ഡേയ്സ് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് പല പഴത്തിൻ്റെയും തൊലി, അത് നേന്ത്രപ്പഴമാണെങ്കിൽ കൂടുതൽ നല്ലത്. അത് കഷ്ണാക്കിയിട്ട് അത് വേണമെങ്കിൽ അതും കഷ്ണാക്കിയിട്ട് നേരിട്ടിടാം. അല്ലാതെയാണെങ്കിൽ പഴത്തൊലി വെയിലത്ത് വെച്ച് ഉണക്കി അതും പൊടിച്ചിട്ട് നമുക്ക് പ്ലാന്റിന് കൊടുക്കാം. പിന്നെയുള്ളത് ഒരു നാലാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞത് കപ്പലണ്ടി പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അത് വെള്ളത്തിലിട്ടിട്ട് പുളിപ്പിക്കുക. ഒരു 3 ദിവസം പുളിപ്പിക്കുക. 3 ദിവസത്തിലും കൂടുതലായി കഴിഞ്ഞാൽ അതിന് ദുർഗന്ധം വരും. അതിന് മുന്നേ തന്നെ അതിൻ്റെ തെളി എടുത്തിട്ട് സ്പ്രെയറിലെടുക്കുക, അല്ലെങ്കിൽ ഈ പ്ലാന്റിന് ഒഴിക്കുന്ന ക്യാൻ ഉണ്ടല്ലോ അതിലായാലും മതി. അതിൽ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അത് എവറി 15 ഡേയ്സാ ചെയ്യാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. മനസ്സിലായോ? അല്ല, കൂടുതൽ ഇടയ്ക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല, കൂടിയിട്ട് ഒരിക്കലും വളം കൊടുക്കരുത്. ഇങ്ങനെയുള്ളത് അത് ഓർഗാനിക്കായാലും കെമിക്കലാണെങ്കിൽ കൂടുതൽ പ്രശ്നമാണ്. ഇതൊന്നും കുറച്ച് കൂടുതലിട്ടാലും പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷേ കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ചത് എപ്പോഴും നേർപ്പിച്ചിട്ട് ഒഴിക്കണം. പഴത്തൊലി, ചാണകത്തിൻ്റെ പൊടി, അതിൻ്റെ വെള്ളം, അതുകൂടാതെ പഴത്തിൻ്റെ ഉണക്കി പൊടിച്ചത്, ഈ ചായയുടെ ചണ്ടി ഉണക്കി പൊടിച്ചത്, ഇതെല്ലാം കൂടിയാൽ കുഴപ്പമില്ല. പക്ഷേ അല്ല, കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. കെമിക്കൽ ബേസ്ഡ് NPK അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും കൂടുതൽ ഇടരുത്. കൂടുതലിട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകും. എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഞാനിവിടെ ഒരു ചെടി വെച്ചു. അത് നന്നായി വളർന്നു കൊണ്ടിരിക്കുന്ന, അതിന് കൂടുതലായിട്ട് NPK വളം ചെന്ന് പിറ്റേ ദിവസം അത് കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഈ മുട്ടത്തോട് പൊടിച്ചത് ഇസ് എ ബെസ്റ്റ് ഫെർട്ടിലൈസർ.